جاء رجل إلى رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم تنقلت كليك ورى منشا مندت براي ويان يا رسول الله الله إن رسولي رسولي ننقلتا إنال إن بيتل تامسي چرن بكتغل آئرنو آ بيتل ننقل تامسي كمبو كثر فيه أموالنا وكثرت في عدادنا عبيتل تامسكنا سميت ننجل كدار عالم مكل وندا ايرنو ورباد سمبت وندا ايرنو ننجل كودم بادغل ادغر اچورا ايرنو فكشي فتحولنا الى دار النخرا ننجل المتور ناتي لیک منوغر ما يبید دیڑی پویدان عبد چند وند ننجل تامس ما دمبی چپول فقل عددنا وقلت أموالنا ഞങ്ങളുടെ ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ് മരിച്ചു പോവുകയാണ് പലരും മരണപ്പെട്ടു പോവുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ആളുകൾ ചെറിയ മക്കളൊക്കെ പൊടുന്നരെ മരണപ്പെട്ടു പോവുകയാണ് ആ പുതിയ വീട്ടിലേക്ക് താമസം മാറിയില്ല കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ സംഭവിച്ചതാണ് വഖല്ലതം വാലുനായ റസൂലുള്ളാ ഞങ്ങളുടെ സമ്പത്തും കുറയാ തുടങ്ങി റസൂലേ ഞങ്ങളുടെ സമ്പത്ത് നല്ലതുപോലെ കുറയാ തുടങ്ങി എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതിപ്പെട്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവത്രേ ദറുഹാ ദമീമാ നിങ്ങൾ ആ വീട് കൊടുത്തേക്ക് അത് ഉപേക്ഷിച്ചേക്ക് ഈ വീട്ടിൽ നിന്ന് താമസം നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം ദറുഹാ ദമീമാ വീട് വെക്കാൻ ലക്ഷ്യം വെക്കുന്ന മുഅ്മിനെ വീട് വെക്കാൻ വേണ്ടി കരുതുന്ന സഹോദരി ആ വീടിന്റെ സ്ഥലം അനുയോജ്യമായിരിക്കണേ അവിടെയുള്ള മുഅ്മിനീങ്ങൾ ഈമാൻ പുൽകുന്നവരായിരിക്കണേ അല്ലാഹുവിന്റെ പള്ളിയുടെ വിനാരങ്ങളെന്നുള്ള ശ്രവണ സുന്ദരമായ പാങ്കുലുകൾ മുഴങ്ങുന്നതിന്റെ പരിസരങ്ങളിലുമായിരിക്കണേ വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദഅ ഇലല്ലാഹ് അല്ലാഹുവിന്റെതാകുന്ന മഹനീയമായ നാമങ്ങൾ ഉച്ചരിക്കുന്നതാകുന്ന പള്ളികൾ ആ പള്ളികളുടെ പരിസരങ്ങൾ വന്നുകൊണ്ട് താമസിക്കാൻ മുഅ്മിനെ മുഅ്മിനത്തെ നമ്മൾ തയ്യാറാവണം ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നമ്മളിൽ പല ആളുകളും ഒരു സ്ഥലം അന്വേഷിച്ചു പോകുമ്പോ അവിടെ ഒരു നിസ്കാര പള്ളി ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ അങ്ങോട്ടില്ല ആ 10 സെന്റ് സ്ഥലം എനിക്ക് വേണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് ഈമാനിൽ നിന്ന് ഒളിച്ചോടുന്ന സമൂഹമായി പോയി അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ ഈമാൻ സലാമത്താകണം നമുക്ക് അനിവാര്യമാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന മഹനീയമായ ആത്മീയമായ പ്രഭ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല മുഅ്മിനെ അതിനനുയോജ്യമായ വാസയോഗ്യമായ സ്ഥലമായിരിക്കണം അതുകൊണ്ട് ആദ്യമായി നീ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ സ്ഥലത്ത് വീട് വെച്ചാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും എൻ്റെ പരമ്പരകൾക്കും മുഴുവനും ആത്മീയമായി ഇവിടെ ഉയരാൻ സാധിക്കുമോ അത് ശ്രദ്ധിക്കണം അതിനാണ് നമ്മൾ ആലിമീങ്ങളെ കൊണ്ടുവന്ന് സ്ഥലം നോക്കിക്കുന്നത് സയ്യിദന്മാരെ കൊണ്ടുവന്ന് ശ്രദ്ധിക്കുന്നത് ഒന്ന് നോക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നത് അതിനാണ് വീട് സ്വന്തമായിട്ടുള്ളവർ ഒന്ന് കൈയുറത്തിക്കുക സ്വന്തമായിട്ട് വീടുള്ളവർ ഒന്ന് കൈയുറത്തിക്കുക വേഗാട്ട് ആ മാഷാ അല്ലാഹു അത് ബറക്കത്തുള്ളതാക്കട്ടെ ആമീൻ പറയിൻ അല്ലാഹു ബറക്കത്തുള്ളതാക്കട്ടെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം വീട്ട് ബറക്കത്തുണ്ടാക്കി എടുക്കണമെങ്കിൽ അതിനുള്ള ചില മാർഗങ്ങൾ അറിയണ്ടേ അറിയണ്ടേ ഒന്ന് ആ വീട് പരിപൂർണമായി നജസിൽ നിന്ന് മുക്തമായിരിക്കണം വീട് നല്ലതുപോലെ പണിതിട്ടു പക്ഷെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ആളുകൾ പറയാൻ തുടങ്ങും ഓ ഇത് 10 കൊല്ലം പഴക്കമുള്ള പെരയാണ് ആ രീതിയിലേക്ക് വീട്ടുകാരിയും വീട്ടുകാരനും മാറിയാൽ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ വിഷയത്തിൽ അവർ പുറകോട്ട് പോയാൽ അത് വലിയ പറക്കത്ത് കേടാണ് ഐശ്വര്യം ഉണ്ടാവൂല വീട് നല്ല രീതിയിൽ പണിയണം അതാദ്യം പറഞ്ഞല്ലോ നല്ല വൃത്തിയായിട്ട് തന്നെ പണിയും പണിത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്മേലിട്ട് പണിയാൻ നിൽക്കണ്ട അതാണ് ഇന്ന് സമൂഹത്തിൽ പലയിടത്തും നടക്കുന്നത്
ഇവിടെയൊക്കെ പണിത് എല്ലാവരും കയറി അതിനകത്ത്. എന്താ അതിന് പറയാ? പെരവാസൂരി. എന്താ ഇവിടെ പറയാ? എന്താ വീട് പാല് കാച്ചി അല്ലേ? പാല് കാച്ചി. അങ്ങനെ കയറിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിൽ പലതാണ് പറയാ. മലപ്പുറത്ത് ചില ഭാഗങ്ങളിൽ കുറ്റൂസ് എന്നാണ് അതിന് പറയാ, ചിലടത്ത് പെരവാസൂരി എന്ന് പറയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ പാല് കാച്ച കഴിഞ്ഞ് അവിടെ താമസമായതിനു ശേഷം പിന്നീട് ഒരു പണിയുണ്ട്. വീട്ടുകാരൻ കിടക്കുന്നത് അപ്പോഴും എവിടെയാണ്? കാർപൂർച്ചിലാണ് കിടക്കുന്നത്. പെരയ്ക്കകത്തോട്ട് കയറാനായിട്ടില്ല എന്നാ പറയുന്നത്. അതിനകത്ത് പിന്നെയും ഇങ്ങനെ തേക്കിന്റെ പരിപാടി, നിലമ്പൂർ തേക്കുകൊണ്ടു എന്നുള്ള പരിപാടി, അങ്ങനെ പരിപാടി ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇന്ന് സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അത് കടുത്ത തെറ്റാണ്, അത് വേണ്ട. വീടിനെ പണി നല്ല വൃത്തിയായിട്ടങ്ങ് ഫിനിഷായിക്കോ, തുടക്കത്തിൽ തന്നെ ഫിനിഷ് ചെയ്യും. അവനവന്റെ സാമ്പത്തിക സ്രോതസ് മുഴുവനും അതിൽ പരിപൂർണമായി നശിപ്പിക്കാതെ വൃത്തിയായിട്ട്. അൽ മസ്കനുൽ വാസിഉന്നാണ്, നല്ല വിശാലമായ വായുസഞ്ചാരമുള്ള നല്ല റൂം, നല്ല 10 അടി വീതി, 10 അടി നീളത്തിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ നല്ല വൃത്തിയായിട്ടുള്ള റൂം. അത് തന്നെ നല്ല വായുസഞ്ചാരം വേണം. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ധാരാളം ആളുകളുണ്ട്, നല്ല നല്ല ആളുകൾ, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ. ആരെ കൊണ്ടൊക്കെ നോക്കിച്ചോട്ടോ, ഇല്ലെങ്കിൽ ആ രീതിക്കൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യാൻ അറിയാവുന്നവരാണ് നമ്മൾ. എല്ലാവരുടെയും വീടുകൾ അൽഹംദുലില്ലാ നല്ല വീടുകളാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ദേശത്ത്. അള്ളാഹു ബറക്കത്ത് നിലനിർത്തി തരട്ടെ. അതിൽ ബറക്കത്ത് ഉണ്ടാക്കണമെങ്കിൽ നജസ് പുരളാതെ, അശുദ്ധി വരുത്താതെ നോക്കണം എന്നർത്ഥം. ചെറിയ കുട്ടികളൊക്കെ മൂത്രമൊഴിക്കും. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേഗം തന്നെ അവിടെ എന്ത് ചെയ്യണം? തുടച്ചത് മാറ്റണം. അതവിടെ ഇട്ടേക്കരുത്. അത് അടുത്ത വ്യാഴാഴ്ച ദിവസം നമുക്ക് നോക്കാം. വെള്ളിയാഴ്ച രാവിലെ അന്നത്തേക്ക് തുടക്കാം. അവിടെ കിടന്നോട്ടെ എന്ന് പറയാൻ പാടില്ല. അത് വേഗം തന്നെ എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റണം. ഒരു ഉണങ്ങിയ തുണി കൊണ്ടുവന്ന് ആറുമായി തുടച്ച് നീക്കിയതിന് ശേഷം വേണം വെള്ളമൊഴിച്ചിട്ട് കഴുകുകയോ മറ്റെന്തെങ്കിലും ഇവിടെ ചെയ്യാൻ. അങ്ങനെ ചെയ്തത് വൃത്തിയാക്കി എടുക്കണം.